വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് അനിയന്ത്രിതമായ കരിങ്കൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മലയോര മേഖലകളിൽ മാത്രം 17 ക്വാറികൾ പ്രവർത്തിക്കുന്നു. വൻകിട ക്വാറികൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സമിതി പ്രക്ഷോഭവുമായി രംഗത്തെത്തി. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് കരിങ്കൽ ക്വാറികൾ വ്യാപകമായുള്ളത്. ചെറുതും വലുതുമായ 17 ക്വാറികൾ, 90 ക്വാറികൾ അനുവാദത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നു. സാമൂഹിക പാരിസ്ഥിതികാഘാത പഠനങ്ങളൊന്നും നടത്താതെയാണ് ഖനനാനുമതി നൽകുന്നതെന്നാണ് സമരസമിതിയുടെ ആരോപണം. നിയന്ത്രണമില്ലാത്ത ഖനനം ജില്ലയിലെ 13 വരുന്ന ചെറുതും വലുതുമായ പുഴകളെയും ജലസ്രോതസ്സുകളെയും സാരമായാണ് ബാധിക്കുന്നത്. വൻകിട ക്വാറികൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സമിതി കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രദേശങ്ങളിൽ കൃത്യമായ പഠനം നടത്തണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ പറ്റാതെ ഒന്നായിരിക്കും. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഈ ക്വാറികൾ മുഴുവൻ ചേക്കേറുന്നത്. കാസർഗോഡിന്റെ ജലസമ്പത്ത് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇത്തരം ക്വാറികൾ മാറും എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ജില്ലാ പരിസ്ഥിതി സമിതി ആവശ്യപ്പെടുന്നു, കാസർഗോഡിൻ്റെ പാരിസ്ഥിതിക വിനാശം വരുത്താൻ പോകുന്ന ഇത്തരം പദ്ധതികൾ അതിന് അനുവാദം കൊടുക്കരുത് എന്നാണ് ആവശ്യപ്പെടുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടഞ്ചേരി പാമത്തട്ടിലടക്കം നിയമവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഖനനാനുമതി നൽകിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഏതാനും വർഷങ്ങളായി പ്രദേശത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമാണ്. ന്യൂസ് 18 കാസർഗോഡ്. തെരുവുനായ പേടിയിലാണ് തിരുവനന്തപുരത്തെ ഒരു ഗ്രാമം. കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ആടുകളെയാണ് നായ്ക്കൾ ഇവിടെ കൊന്നത്. ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാറശാല ഗ്രാമപഞ്ചായത്തിൽ പരശുവയ്ക്കൽ പെരുവിളയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുവിള സ്വദേശി നേശയ്യന്റെ 4 ആടുകളെ തെരുവുനായ ആക്രമിച്ചത്. സമീപവാസികളായ ഗോപു, സന്തോഷ് എന്നിവരുടെയും ആടുകളെയും 2 ദിവസം മുമ്പ് കടിച്ചു കൊന്നിരുന്നു. ആടുകളുടെ കരച്ചിൽ കേട്ട നേശയ്യൻ പുറത്തിറങ്ങിയപ്പോൾ 15-ലധികം തെരുവുനായകൾ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന ആടുകളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. രക്ഷിക്കാനെത്തിയവരെയും നായ്ക്കൾ ആക്രമിക്കാൻ തുനിഞ്ഞു. നേശയ്യൻ പാറശാല പഞ്ചായത്തിൽ പരാതി നൽകി. ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് നിരവധി കോഴികളെയും നായ്ക്കൂട്ടം കടിച്ചു കൊന്നിരുന്നു. 2 മണിക്ക് പട്ടിയുടെ 10-25 പട്ടി വരും. വന്ന് എൻ്റെ ഈ ആടിനെ കടിച്ചു. 4 ആടിനാണ് കടിച്ച് നശിപ്പിച്ചത്. ഈ ലാസ്റ്റിൽ ഈ 4 ആട് കഴിഞ്ഞ് വീണ്ടും 4 ആട് ഇപ്പോൾ ഉണ്ട്. അതിനെ ഒരെണ്ണത്തിനെ കടിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് ആ ആട് വിളിച്ചാണ് ഞങ്ങൾ ഉണന്ന് വെളിയിറങ്ങുന്നത്. 10-15 പട്ടിയുണ്ട്. ഈ പട്ടികളെ ഈ ഞാൻ വെളിയിറങ്ങുമ്പോൾ എന്നെ കടിച്ച് കയറാൻ വേണ്ടി പട്ടി നിൽക്കുകയാണ്. അടുത്ത് ഞാൻ ഓടിച്ച് അകത്ത് കയറി ഒരു കമ്പെടുത്ത് ജനലിൽ കൂടെ എറിഞ്ഞാണ് ഈ പട്ടികളെല്ലാം പുറത്ത് പട്ടികളെ ഓടിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി പോകുന്ന ഇവിടെ തെരുവുനായ്ക്കളുടെ വർധന രക്ഷിതാക്കളിൽ ആശങ്ക കൂട്ടിയിട്ടുണ്ട്. നായശല്യം പരിഹരിക്കാൻ ഒരു നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. പ്രഭാത സവാരിക്ക് എത്തുന്നവരെ പതിവായി ആക്രമിക്കുന്നുണ്ട്. ഇരുചക്രവാഹന യാത്രക്കാരെ തള്ളിയിടുന്നതും ആശങ്ക കൂട്ടുന്നു. ന്യൂസ് 18 പാറശാല. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിലും ഇപ്പോൾ കുരങ്ങന്മാർ തമ്പടിച്ചിരിക്കുകയാണ്. ഏലച്ചെടികൾക്ക് വലിയ നാശമാണ് കുരങ്ങന്മാർ വരുത്തുന്നത്. ഇതോടെ കൃഷിനാശം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഏലത്തോട്ടങ്ങളിലേക്ക് കൂട്ടമായെത്തുന്ന കുരങ്ങന്മാർ ചെടികളും ശരങ്ങളും പിച്ചി ചീന്തും. ചെടിയുടെ ഉള്ളിലെ മധുരത്തിനായാണ് കുരങ്ങന്മാർ ഇവ നശിപ്പിക്കുന്നത്. ഏലച്ചെടികൾക്കൊപ്പം അനുബന്ധമായി കൃഷി ചെയ്യുന്ന വാഴയും പൂർണ്ണമായും നശിപ്പിക്കും. മാസങ്ങളായി നെടുങ്കണ്ടം കാട്ടക്കാല മേഖലയിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണ്. വിലയിടിവിനൊപ്പം വാനരശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. തൊഴിലാളികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. നിർമ്മാണം പൂർത്തിയാക്കിയ 3 വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂർ നഗരസഭ. മാലിന്യം തള്ളിയിരുന്ന മൈതാനത്തെ മാലിന്യമുക്തമാക്കിയതും ബയോ പാർക്കിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ ഉൾപ്പെടെയാണ് ഈ മാസം 14 ഉദ്ഘാടനം ചെയ്യുക. ജൈവമാലിന്യം ഉപയോഗിച്ച് വളം നിർമ്മിക്കുന്ന ബയോ പാർക്കിലാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിച്ചത്. പാർക്കിലെത്തുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാനാണ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. 42 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 4000 ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിച്ചത്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള പാർക്കിന്റെ നിർമ്മാണവും പൂർത്തിയായി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ മുടക്കിയാണ് പാർക്ക് ഒരുക്കിയത്. ആ പ്രദേശത്തെ മാലിന്യ നിക്ഷേപണ കേന്ദ്രത്തെ ബയോ പാർക്കാക്കി മാറ്റുകയും ഏറ്റവും ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്ന ഒരു കേന്ദ്രമായി അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു.
മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. അമൃത് പദ്ധതിയിൽപ്പെടുത്തി 42 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് അതും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നഗരത്തിലെ മാലിന്യം തള്ളിയിരുന്ന മൈതാനവും നവീകരിച്ചു. മാലിന്യമുക്തമാക്കിയ ഈ ഗ്രൗണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് മുഖം മിനുക്കി നൽകിയിരിക്കുന്നത്. ഈ മാസം 14 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 ഗുരുവായൂർ. പാലക്കാട് ആനക്കര പാലക്കുന്നത്ത് ലോഡ് കണക്കിന് മാലിന്യം കുഴിയെടുത്ത് തള്ളി. മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ തടഞ്ഞു. തൃത്താല പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. പാലക്കാട് ആനക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ലോഡ് കണക്കിന് മാലിന്യം കുഴിയെടുത്ത് തള്ളിയത്. ലോറിയിൽ കൊണ്ടുവന്ന ആശുപത്രി, മാർക്കറ്റ്, ഗ്ലാസ് ഷോപ്പ് എന്നിവിടങ്ങളിലെ മാലിന്യമാണ് തള്ളിയത്. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞ് വാക്കേറ്റമുണ്ടായതോടെ തൃത്താല പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുന്നിന് സമീപം താമസിക്കുന്നവർക്കടക്കം വലിയ ഭീഷണിയാകുമെന്നും അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യണമെന്നും സമീപവാസികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു മാസമായിട്ട് ഇങ്ങനെ രാവിലെ പുലർച്ചെ 4 മണിക്ക് ഈ വണ്ടിയിൽ ഇവിടെ വേസ്റ്റ് കൊടുക്കുന്ന തള്ളുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് പുലർച്ചെ 4 മണിക്ക് നടക്കാൻ പോകുന്ന ആളുകൾ ഇതിനെ നടന്നു നോക്കുമ്പോഴാണ് വണ്ടിയായിട്ട് വന്ന് കിടക്കുന്ന ആളുകൾ. അതിൽ നോക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുന്ന വേസ്റ്റ് ഉണ്ട്, പോളിമാർക്കറ്റിലുണ്ട്, ഗ്ലാസ്സിലത്തെ ഉണ്ട്. ഒരു അനവധി ലോഡാണ് കൊടുക്കുന്നത്. ഒരു മാസത്തോളായി ഇപ്പോൾ തുടങ്ങിയിട്ട് ഈ പരിസരത്താണെങ്കിൽ ശ്വാസം മുട്ടുള്ള ആളുകൾ, കിഡ്നി പേഷ്യൻ്റ്, ക്യാൻസർ രോഗികൾ ഒക്കെ തൊട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. ഇത്രയും മാരകമായ വശം കൊടുക്കുന്ന തള്ളിന് ഒരു മാനദണ്ഡവും ഇല്ലാണ്ടാണ് അവരിവിടെ ഈ ഒരു വലിയൊരു റേഞ്ച് കുഴിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന തള്ളിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമുടമയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇക്കാര്യത്തിൽ വേണ്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറയുന്നു. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. വീട്ടിലെ കിണറിൽ വിഷം കലർത്തിയെന്ന പരാതി പോലീസ് അന്വേഷിക്കുന്നില്ലെന്ന് ആരോപണം. കൊല്ലം കൊട്ടാരക്കര ഇളമാട് നിർധന കുടുംബമാണ് നീതിക്കായി കാത്തിരിക്കുന്നത്. വിഷം കലർന്ന വെള്ളം കുടിച്ചതോടെ അമ്മയ്ക്കും മകൾക്കും രോഗം പിടിപെടുകയും ചെയ്തു. ബന്ധുവീട്ടിലെ മരണത്തിന് പോയി 4 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുശീല, മകൾ അജിത എന്നിവർക്കാണ് ദുരനുഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്തെ കിണർവെള്ളം കോരിക്കുടിച്ചതിനെ തുടർന്ന് ഛർദിയും അസ്വസ്ഥതകളും ഇരുവർക്കുമുണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇപ്പോഴും ഞങ്ങൾക്ക് വയറ്റിന് നല്ല സുഖമില്ല. വയറിന് പെരുക്കോ, ചിലപ്പം പിന്നെ ഛർദിക്ക്, തലയ്ക്ക് പെരുപ്പം, കണ്ണ് കാണത്തില്ല, അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അനുഭവിച്ചുകൊണ്ടിരിക്കുക. അജിത കിണർവെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് വാളകത്തുള്ള ലാബിൽ പരിശോധിച്ചപ്പോൾ വിഷാംശം കലർന്നതായി കണ്ടെത്തി. തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ സെല്ലിലും പരാതി നൽകുകയായിരുന്നു. തീർച്ചയായും ഇതിനകത്ത് പോയിസൺ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അത്രയും പൊള്ളലേറ്റതും. നമുക്ക് വയറ്റിന് സാധാരണ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഇത് ബാക്ടീരിയ അല്ല, ഇതിനകത്ത് പോയിസൺ തന്നെ അടങ്ങിയിട്ടുണ്ടെന്ന് കൃത്യമായ ഉറപ്പ് എനിക്കുണ്ട്. വിഷം കലർന്ന വെള്ളം കുടിച്ചതിനാൽ ശരീരത്തിൽ പൊള്ളലേറ്റ പോലെ പാടുകൾ ഉണ്ടാവുകയും മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്തതായി അജിത പറയുന്നു. പോലീസ് ലാബിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ കുടുംബത്തിന്റെ തുടർ ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. വ്യത്യസ്തമായ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസ് സാക്ഷിയായത്. മുട്ടക്കോഴി വിതരണത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളുമായി എത്തിയാണ് പ്രതിഷേധിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കൾക്കായി മുട്ടക്കോഴികളെ വിതരണം ചെയ്തതിൽ വൻ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. 10 കോഴിക്കുഞ്ഞുങ്ങളെ വീതമാണ് പഞ്ചായത്തിലെ 1000 ഗുണഭോക്താക്കൾക്കായി നൽകുന്നത്. ഇതിന് 700 രൂപ ഗുണഭോക്തൃവിഹിതവും 600 രൂപ ഗ്രാമപഞ്ചായത്തും അടയ്ക്കണം. എന്നാൽ 130 രൂപ വിലയിട്ട് ഗുണഭോക്താക്കൾക്ക് നൽകിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ 1/4 പോലും വിലയില്ലെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം ഒരു സമിതി ഉണ്ടാക്കിയാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നതെന്നും എന്നാൽ ഇത്തവണ അതും ഉണ്ടായില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതിനകത്ത് വലിയ രൂപത്തിലുള്ള അഴിമതി, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് പഞ്ചായത്ത് ഭരണ സമിതി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവിടെ ചുക്കാൻ പിടിച്ചിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പർമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടകത്ത് ഇതിനകത്ത് അഴിമതി നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 50% വിഹിതം പഞ്ചായത്ത് വഹിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് തയ്യാറായിട്ടില്ലെന്നും ഗുണഭോക്തൃവിഹിതമായി വാങ്ങിയ പണം തിരികെ നൽകണമെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു.
സമീപ പഞ്ചായത്തുകളിലെല്ലാം സൗജന്യമായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുമ്പോൾ കാരശ്ശേരിയിൽ മാത്രമാണ് ഗുണഭോക്തൃവിഹിതം വാങ്ങുന്നതെന്നും ആരോപണമുണ്ട്. എന്നാൽ അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പ്രതികരിച്ചു. നമ്മൾ ഇന്ന് എന്തും ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒരു ഇതിന് ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്തിന് പിന്നീട് ഒരു പിന്നെ ഒരു ആരോപണം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് എല്ലാം നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസിയിൽ നിന്ന് തന്നെ സാധനം മാറുന്നത്. ന്യൂസ് 18 മുക്കം. ദേശീയപാത 66 പ്രവൃത്തി നടക്കുന്ന കാസർഗോഡ് ചെറുവത്തൂർ കോവലിൽ അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം തുടങ്ങി. പ്രവൃത്തി നടക്കുന്ന റോഡിൽ പന്തൽ കെട്ടിയാണ് സമരം. ചെറുവത്തൂർ കോവലിൽ അടിപ്പാത ആവശ്യപ്പെട്ട് മാസങ്ങളായി നാട്ടുകാർ സമരത്തിലാണ്. സമരം ശക്തമായതോടെ പ്രവൃത്തി ഏറ്റെടുത്ത കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ അടിപ്പാത പണിയാമെന്നും അറിയിച്ചു. 5 മീറ്റർ വീതിയിൽ 2.5 മീറ്റർ ഉയരത്തിൽ അടിപ്പാത പണിയാമെന്ന് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി. എന്നാൽ 6.5 മീറ്റർ വീതിയിൽ 4 മീറ്റർ ഉയരത്തിൽ കോവലിൽ അടിപ്പാത പണിയണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിബി നഗർ ചെറുവത്തൂർ എന്നുള്ളത്. ഇവിടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത്, ആ പഞ്ചായത്തുകൾ കയ്യൂർ ചീമേനി പഞ്ചായത്തുണ്ട്, കാവറിക്കനല്ല പഞ്ചായത്തുണ്ട്, അടുത്ത് തന്നെ വരാമണ്ണി പോകുന്ന വീരമല ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, രാമഞ്ചിറ ബ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ രണ്ടു ഭാഗത്തുമുള്ള ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. സ്വാഭാവികമായും ഇവിടത്തേക്കൊക്കെ ദിവസേന നിങ്ങൾ പോകുന്നുണ്ടല്ലോ. നമ്മുടെ സഹാക്കള്, നമ്മുടെ സഹോദരി സഹോദരന്മാർ ക്ഷേത്രങ്ങളിലേക്കായാലും അമ്പലങ്ങളിലേക്കായാലും അതല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് പ്രദേശങ്ങളിലായാലും ദിവസേന പോകേണ്ടത് ആവശ്യമാണ്. 2000 വിദ്യാർത്ഥികൾ, 7 ആരാധനാലയങ്ങൾ, ആശുപത്രി എന്നിവയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഉചിതമായ ഗതാഗത സൗകര്യം വേണമെന്നാണ് കർമ്മസമിതിയുടെ ആവശ്യം. അതിനിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66 കോവലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത ഉപരോധിച്ച കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, കർമ്മസമിതി ചെയർമാൻ K നാരായണൻ തുടങ്ങി 16 കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെയാണ് കേസ്. ന്യൂസ് 18 ചെറുവത്തൂർ. കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ ഭൂമി വിട്ടുകൊടുത്തെന്ന പരാതിയിൽ സംയുക്ത പരിശോധന നടത്തി. ദേശീയപാതാ വിഭാഗവും റവന്യൂ വകുപ്പും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. റോഡിന്റെ അലൈൻമെന്റിന് അനുസരിച്ച് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി റോഡിന് വിട്ടുകൊടുത്തതായും പകരം മറുവശത്ത് സർക്കാർ ഭൂമി മാറ്റിയിട്ടതായും കണ്ടെത്തി. കൊടുവള്ളി നെല്ലാങ്കണ്ടിയിൽ പൂനൂർ പുഴ കരകവിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനുള്ള പരിഹാരമായാണ് റോഡ് ഉയർത്തുന്നത്. 2 മീറ്ററിലേറെ ഉയർത്തി വീതി കൂട്ടുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്ന് റോഡ് വീതി കുറവാണെന്നും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിട്ടുകൊടുത്തുവെന്നും ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. റോഡിനായി സ്വകാര്യ വ്യക്തി ഭൂമി വിട്ടു നൽകിയിരുന്നു. എന്നാൽ പകരം കൂടുതൽ ഭൂമി നൽകിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സർവേ ചെയ്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെ അലൈൻമെന്റ് തെറ്റിച്ചിട്ട് കെട്ടിയതായിട്ട് കണ്ടു, കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കയർ കെട്ടുകയും എക്സിനെ വിളിച്ചു വരുത്തുകയും എക്സിനോട് സർക്കാരിന്റെ സ്ഥലം ഏറ്റെടുക്കണമെന്ന് പറയുക അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കെട്ട് പൊളിച്ച് കെട്ടാൻ അവർ ഈനെ വിളിച്ചു. ഈനെ വിളിച്ച് ഈ വന്നു കെട്ടി സർക്കാരിന്റെ സ്ഥലം ആയിട്ട് നിലനിൽക്കണമെന്നും അബ്ദുള്ളന്റെ സ്ഥലം ഉണ്ടെങ്കിൽ അബ്ദുള്ള വിട്ടുതരികയാണെങ്കിൽ റിംഗിഷ് ഫോമിൽ ഒപ്പിട്ടിട്ട് അത് ഏറ്റുവാങ്ങണമെന്നുമാണ് ഈ ആവശ്യപ്പെട്ടത്. കെട്ടിടത്തിന് മുന്നിൽ നഗരസഭാ കൌൺസിലറുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ സംഘവും എത്തി സർവേ നടത്തി. താമരശ്ശേരി താലൂക്ക് സർവേ വിഭാഗത്തിന്റെ പരിശോധനയിൽ കെട്ടിടത്തിന്റെ വലതുഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെയാണ് റോഡിനായി മതിൽ കെട്ടിയതെന്നും ഇടതുഭാഗത്ത് സർക്കാർ ഭൂമി ഒഴിച്ചിട്ടതായും കണ്ടെത്തി. റോഡിന്റെ അലൈൻമെന്റ് നേരെയാക്കുന്നതിനും ഇവിടെയുള്ള പോക്കറ്റ് റോഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങാൻ സൗകര്യമൊരുക്കുന്നതിനുമായാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ദേശീയപാത അധികൃതരുടെ വിശദീകരണം. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും സർക്കാർ ഭൂമി എത്രയുണ്ടെങ്കിലും തിരികെ എടുക്കാമെന്നും കെട്ടിട ഉടമയും പൊതുപ്രവർത്തകനുമായ മാതോലത്ത് അബ്ദുള്ള പറഞ്ഞു. ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ഈ കാണുന്ന ഈ ഭാഗത്ത് 6x20 വിട്ടിട്ടാണ് ഞാൻ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. പല ആളുകളും വന്നുകൊണ്ട് ഞാൻ 4 മീറ്ററാണ് വിട്ടത്, 3 വിട്ടത്, 5 വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഭൂമി 1 ഞാൻ കയ്യേറിയിട്ടില്ല. എവിടെ എൻ്റെ സ്ഥലത്തിൽ സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വിട്ടുകൊടുക്കാൻ ഞാൻ അന്നും തയ്യാറാണ്, ഇന്നും തയ്യാറാണ്. റോഡിന് സൗകര്യമൊരുക്കാനായി ഭൂമി വിട്ടുകൊടുത്ത തനിക്കെതിരെ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ തന്റെ ഭൂമിയിലൂടെയുള്ള കെട്ട് പൊളിച്ചു മാറ്റണമെന്നും അദ്ദേഹം അധികൃതരോട് ആവശ്യപ്പെട്ടു. സർവേ പ്രകാരം സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയ ഭാഗത്തുകൂടി കെട്ട് പുനർനിർമ്മിക്കുമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊടുവള്ളി. കോഫി ബോർഡിന്റെ നേതൃത്വത്തിൽ ഫീൽഡ് ഡേ സംഘടിപ്പിച്ചു. വയനാട് കൽപ്പറ്റയിലായിരുന്നു പരിപാടി.
22 വർഷത്തിന് ശേഷം ആദ്യമായാണ് കോഫി ബോർഡ് ഫീൽഡ് ഡേ നടത്തിയത്. എസ്റ്റേറ്റ് സന്ദർശനവും കാപ്പിക്കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളും നടന്നു. മേഖലയിൽ പുതിയ കൃഷിരീതികളും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തി നേട്ടം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. പരിപാടി ജില്ലാ കളക്ടർ ഏകീത ഉദ്ഘാടനം ചെയ്തു. കോഫി പാർക്കിന് സ്ഥലം ലഭിക്കാത്തതിനാൽ ചെറിയ പ്ലോട്ടുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ആ സ്വപ്നം നീളുമെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി. ലാൻഡ് വാല്യൂ കൊടുക്കണോ വേണ്ടേ എന്നുള്ള തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം 100 ഏക്കറിൽ ലാൻഡ് വാല്യൂ കൊടുക്കാൻ ഒരു ഫണ്ട് കിട്ടാത്തിടത്തോളം കാലം ഇത് ഒരു സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു മാറ്റി പിടിച്ചൊരു സ്ട്രാറ്റജി. ഇപ്പം ബില്ലിംഗ് ആയിട്ടുള്ള ഫാമേഴ്സ് തന്നെ നമ്മൾ ലാൻഡ് എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കാണുമ്പോൾ നാച്ചുറലി ബാക്കിയുള്ളതും കൂടി വരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാപ്പി കർഷകർക്ക് ഉൽപാദന വർധന കൂടി ലക്ഷ്യമിട്ട് കോഫി ബോർഡ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഫീൽഡ് ഡേ സംഘടിപ്പിച്ചത്. കോഫി ബോർഡും കർഷകർക്കും വേണ്ടി ഒരു ഒരു പ്ലാറ്റ്ഫോം സർച്ചേസ് ഗെറ്റ് ടുഗദർ. ഇവിടെ തന്നെ ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, കൃഷി എങ്ങനെ കാപ്പി കൃഷി പോയിട്ടുണ്ട്, എന്തര വിലയായിട്ടുണ്ട്, ഈ ലേറ്റസ്റ്റ് റിസർച്ച് എങ്ങനെയുണ്ട്. കോഫി ബോർഡും കോഫി കർഷകരും പല പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കോഫി കർഷകരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഒരു സ്ഥലത്തിൽ ഒരുമിച്ച് സംസാരിച്ച് അതിനുശേഷം ഒരു ഡിസ്കഷൻ ഗുഡ് ഡിസ്കഷൻ ആക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ കർഷകർ ശാസ്ത്രീയ മാർഗങ്ങളിലേക്ക് തിരിയണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് 18 വയനാട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇന്ന് സാധാരണമാണ്. പക്ഷേ ഇത്തരം സംഗമങ്ങൾ വഴി സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം ഏറെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ സൌഹൃദത്തിന് കാലാന്തരമില്ലെന്ന് കാട്ടിത്തരികയാണ് കൊല്ലം പുനലൂർ ശ്രീനാരായണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 1979-81 പ്രീ ഡിഗ്രി പഠനകാലത്തെ വിവിധ ഗ്രൂപ്പുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സൌഹൃദ കൂട്ടായ്മ ഹിൽടോപ്പാണ് സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. ആവണീശ്വരം സ്വദേശി അജയനാണ് തീർത്ഥമെന്ന പേരിൽ സുഹൃത്തുക്കൾ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. 710 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 11.5 ലക്ഷം രൂപ ചെലവഴിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് വീടൊരുക്കിയത്. താക്കോൽ ദാനവും ഗൃഹപ്രവേശനവും സുഹൃത്തുക്കൾ ചേർന്ന് നിർവഹിച്ചു. ഏറെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന പഴയകാല സഹപാഠി അജയനും ഭാര്യയും 2 മക്കളും വാടക വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ സഹപ്രവർത്തകർ പുതിയ വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയും ഞങ്ങൾ പരിചയപ്പെടുകയും പുള്ളിക്ക് വീടില്ല എന്നൊരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ എത്തിയപ്പോൾ പുള്ളി ഡിമാൻഡ് ചെയ്യാതെ തന്നെ ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങി. വിദേശ രാജ്യങ്ങളിലും മറ്റും പണിയെടുക്കുന്ന സഹപാഠികളുടെയും മറ്റും സഹായത്തോടെയാണ് അജയന് കിടപ്പാടമൊരുക്കിയത്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റ് സഹപാഠികൾക്ക് കൂടി പ്രചോദനമാകണമെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. അപകടഘട്ടത്തിൽ കൈത്താങ്ങായി എത്തിയ സൗഹൃദ കൂട്ടായ്മയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിലാണ് അജയൻ നന്ദി രേഖപ്പെടുത്തിയത്. തിരിച്ചറിയാൻ പോലും പറ്റാത്ത നമ്മൾ പല മേഖലകളിലായിപ്പോയി. പക്ഷേ ഈ ഷാജി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ന്യൂസ് 18 പുനലൂർ. വ്യാപാരി വ്യവസായി സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് സമ്മേളനം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ എ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോൺ വന്നിലം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ടൗൺ യൂണിറ്റ് സെക്രട്ടറി പി എച്ച് ഷിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ യൂണിറ്റ് ട്രഷറർ പി എസ് സന്തോഷ് അവതരിപ്പിച്ചു. കൊട്ടാരക്കര പുത്തൂരിൽ വിമുക്തഭടന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. പുത്തൂർ ചുങ്കത്തറ സ്വദേശി സുധീരന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകി. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റ നിലയിൽ ചുങ്കത്തറ തോട്ടിൽ സുധീറിനെ കണ്ടെത്തുന്നത്. ഒപ്പമുണ്ടായിരുന്നയാൾ അഭ്യർത്ഥിച്ചതനുസരിച്ച് എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി സുധീറിനെ ആശുപത്രിയിലെത്തിച്ചത്. പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ 7-ന് സുധീർ മരിച്ചു. തല മുറിഞ്ഞ രീതി കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 6-7 പേരോട് സഹായത്തോടെ എടുത്ത് ഇവിടെ കിടത്തി. പിന്നെ ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച ആളുടെ കാറിൽ തന്നെ കയറ്റി ആശുപത്രിയിലോട്ട് വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു 7:30 സമയത്താണ് സംഭവിച്ചത്. ആ ഒരു പുള്ളി വെള്ളത്തിൽ ഇങ്ങനെ ചാരി കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത്യാവശ്യം മുറിവുണ്ടായിരുന്നു. എടുത്ത് വെച്ചപ്പം പുള്ളി എടുത്ത് കരയ്ക്കോട്ട് കയറ്റിയപ്പോഴും ബ്ലഡ് നല്ലോണം പോകുന്നുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സുധീറിന്റെ കുടുംബം പുത്തൂർ സിഐക്ക് പരാതി നൽകി. വീട്ടിൽ നിന്നും സമീപവാസിയായ ഒരാൾ സുധീറിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയതാണെന്നും സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പുത്തൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.
തന്റെ ആദ്യ സിനിമയുടെ സംവിധായകന് പുസ്തകത്തിലൂടെ ഗുരുദക്ഷിണ ഒരുക്കി നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ. സംവിധായകൻ പി എ ബക്കറിനെ കുറിച്ചുള്ള പുസ്തകമാണ് ചലച്ചിത്ര അക്കാദമി പുറത്തിറക്കിയത്. അനശ്വര സംവിധായകൻ പി എ ബക്കർ ഓർമ്മയായി 3 പതിറ്റാണ്ട് കഴിഞ്ഞാണ് ചലച്ചിത്ര അക്കാദമി ഒരു പുസ്തകമിറക്കുന്നത്. അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിന് ഇതൊരു ഗുരുദക്ഷിണ കൂടിയാണ്. 1989 പി കൃഷ്ണപിള്ളിയുടെ ജീവിതം പറയുന്ന പി എ ബക്കറുടെ സിനിമയിൽ പ്രേംകുമാർ ആയിരുന്നു നായകൻ. സിനിമ പുറത്തിറങ്ങിയില്ല എങ്കിലും താൻ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കാലത്ത് ചലച്ചിത്ര അക്കാദമിയുടെ പുസ്തകം ഇറക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രേംകുമാർ. ഞാൻ ഈ പുസ്തകത്തിൽ ബക്കർ സാറിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ബക്കർജി ഓർമ്മകളുടെ മണിമുഴക്കം, അതിനകത്തുള്ള ഒരു ചിത്രമാണിത്. ഈ ചിത്രം അപ്പോൾ ആ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കുമ്പോൾ ഉള്ള വേളയിലുള്ള ചിത്രമാണ്. അന്ന് സഖാവ് EMS അദ്ദേഹമാണ് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചത്. അത് അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു അത്. അപ്പോ അതിന്റെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പി എ ബക്കർ കാലത്തിന്റെ മണിമുഴക്കം എന്ന പുസ്തകം പ്രദീപ് പനങ്ങാടനാണ് എഡിറ്റ് ചെയ്തത്. ഇതിൽ പ്രേംകുമാറും തന്റെ ഓർമ്മകൾ എഴുതിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ പുസ്തകം പ്രകാശനം ചെയ്തു. News 18 തിരുവനന്തപുരം. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതൽ സ്മാർട്ട് ആകുന്നു. കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം 13 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. പഠന നിലവാരത്തിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കെട്ടിട നിർമ്മാണം. കെട്ടിട സമുച്ചയം 13 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. യു പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. 8.06 കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത്. MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.82 കോടി രൂപ വിനിയോഗിച്ചു. ആധുനിക കാലഘട്ടത്തെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കൂടുതൽ മിടുക്കരായി പഠിക്കട്ടെ എന്ന പ്രഖ്യാപിത ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. 11,000-ലധികം ചതുരശ്ര അടിയിലായിട്ട് നിരവധി കെട്ടിട സമുച്ചയങ്ങൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മനോഹരമായ ഓഡിറ്റോറിയവും പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങും എല്ലാം നമ്മുടെ നാടിനെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. കിഫ്ബിയിൽ നിന്നും 5.25 കോടി രൂപ വിനിയോഗിച്ച് വാപ്കോസ് വഴി 10,963 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ 8 ക്ലാസ് മുറികൾ, ഓഫീസ്, സ്റ്റോർ, കമ്പ്യൂട്ടർ ലാബ്, 12 യൂറിനലുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 6,071 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ബാൽക്കണി, ഗ്രീൻ റൂം, ടോയ്ലറ്റുകൾ, വരാന്ത അടക്കമുള്ള മനോഹരമായ ഓഡിറ്റോറിയവും പൂർത്തീകരിച്ചു. കിച്ചൺ, ഡൈനിങ് ഹാൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിശ്രമമുറി, ടോയ്ലറ്റുകൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റുകൾ, വാഷ് ഏരിയ, സ്റ്റോർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 48.2 ലക്ഷം രൂപ വിനിയോഗിച്ച് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി വിഭാഗത്തിനായി 90 കുട്ടികൾക്ക് ഒരേ സമയം പ്രാക്ടിക്കൽ ചെയ്യുന്നതിനു വേണ്ടി ജില്ലയിലെ ആദ്യത്തെ ഹൈടെക് ലാബും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കായംകുളം നഗരസഭ 50 ലക്ഷം രൂപ വിനിയോഗിച്ച് ഹൈസ്കൂൾ ഹെറിറ്റേജ് ബിൽഡിംഗും നവീകരിച്ചിട്ടുണ്ട്. News 18 കായംകുളം.